विश्वास समूह श्रीकृष्ण जयंती आघोषित आचार पेरम अनुष्ठान कीर्ति कुड़कचिर श्री आदिनारायण क्षेत्र श्रीकृष्ण जयंती आघोष കുടക്കച്ചിറ ശ്രീ ആദിനാരായണ സ്വാമി ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണജയന്തി ആഘോഷങ്ങൾ നടന്നു. കൃഷ്ണപക്ഷത്തിലെ രോഹിണി നാളിലാണ് ജന്മാഷ്ടമി ആഘോഷിക്കുന്നത്. ജന്മാഷ്ടമി ദിവസം അർദ്ധരാത്രിയിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ചതെന്നാണ് വിശ്വാസം. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ 8-ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണൻ്റെ ജന്മദിവസമാണ് ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയായി ആഘോഷിക്കുന്നത്. 1910 ദേവകോപം മൂലം സ്വപ്നദർശനമുണ്ടായ വൈപ്പൻമനയ്ക്കൽ തിരുമേനി പ്രശ്നപരിഹാരത്തമാണ് കുടക്കച്ചിറ ശ്രീ ആദിനാരായണ സ്വാമി ക്ഷേത്രം നിർമ്മിച്ചത്. 1936 നെയ്ശ്ശേരിമന ആചാര്യസ്ഥാനം ഉപേക്ഷിച്ച് മണിയാത്താറ്റുമനയെ ഏൽപ്പിച്ചുവെന്നും ഒരു കാലത്ത് ഈ സങ്കേതത്തിൽ മതേതരന്മാരുടെ ഉപദ്രവവും തർക്കങ്ങളും മൂലം ക്ഷേത്രസ്വത്ത് പൂർണ്ണമായി നഷ്ടപ്പെട്ടിരുന്നുവെങ്കിലും ദൈവചൈതന്യം നിലനിന്നതിനാൽ ദേശജനങ്ങൾ ഒത്തുകൂടി 1916 ജൂലൈ 26 ശ്രീകൃഷ്ണ ട്രസ്റ്റ് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ദേശാധിപത്യം വൈപ്പൻ കാരണവർ ശ്രീകൃഷ്ണ ട്രസ്റ്റ് കൈമാറുകയും ചെയ്തു. അന്ന് കുടക്കച്ചിറ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം എന്ന് അറിയപ്പെട്ടു. ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ കിഴക്കൻ മല ആ കാണുന്ന മലയുടെ മുകളിൽ ഒരു ശാസ്താ ക്ഷേത്രമുണ്ട്, കൂവയ്ക്കൽ ധർമ്മ ശാസ്താ ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്ത് ഒരു മഹായോഗി തപസ്സനുഷ്ഠിക്കുകയും അദ്ദേഹത്തിന് പിന്നെ ഭഗവാൻ പ്രത്യക്ഷനാകുകയും ആ മഹാചൈതന്യത്തെ പിന്നെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി ഒരു സ്ഥലം നിശ്ചയിച്ച് കണ്ടുപിടിച്ച് അദ്ദേഹം പിന്നെ ആണ് ഇവിടെ ഈ വന്നു, ഈ ക്ഷേത്രം വന്നു എന്നാണ് പിന്നെ ആചാര്യമതം. അല്ലെങ്കിൽ ദേവപ്രശ്നവിധി പ്രകാരം കിട്ടിയ ഒരു അറിവ്. അപ്പോൾ ഇത് കാലാകാലങ്ങളിലായിട്ട് പല പേരുകളിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പണ്ടൊക്കെ ഇത് പിന്നെ ഇതിൻ്റെ ക്ഷേത്ര സ്വത്തുക്കൾ മുഴുവൻ അന്യാധീനപ്പെട്ടു പോവുകയും അത് ആ സമയങ്ങളിൽ അടഞ്ഞു കിടക്കുകയും 1912 ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാണുന്ന ക്ഷേത്രം ഇപ്പോൾ കാണുന്ന ക്ഷേത്രം പണിതതെന്നും അന്ന് അന്നത്തെ സാഹചര്യം മൂലം ഉപദേവ പ്രതിഷ്ഠകളൊന്നും നടന്നിട്ടില്ല. അത് ഇരിക്കാത്ത സാഹചര്യത്തിൽ 1966 തൊട്ടാണ് ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ തുടങ്ങിയതും അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ കേസും അങ്ങനെയുള്ള വ്യവഹാര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പരിഹരിച്ച് പരിഹരിച്ച് ഇപ്പോഴും പിന്നെ കേസ് നടക്കുന്നുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്, കുറച്ച് സ്ഥലത്തിന് ഇപ്പോഴും കേസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഉള്ള ഒരു സംഭവം ഇത് ഇപ്പം നടന്നു വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇപ്പം ഇവിടെ ഒരു പിന്നെ ദേവപ്രശ്നത്തെ കണ്ടു ഒരു വിഗ്രഹം നമ്മുടെ ക്ഷേത്ര സങ്കേതത്തിലുണ്ടെന്നും അത് 1000 കണക്കിന് വർഷം പഴക്കമുള്ള ലക്ഷ്മി നരസിംഹമൂർത്തിയുടെ വിഗ്രഹമാണെന്നും അതിന് ആ വിഗ്രഹത്തിന് ചൈതന്യമുണ്ടെന്നും അതിൻ്റെ കേടുപാടുകൾ പരിഹരിച്ച് ആ വിഗ്രഹം തന്നെ പഞ്ചലോഹം പൊതിഞ്ഞ് അത് പിന്നെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി തയ്യാറായി ഇരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ആദ്യമേ ആദ്യകാലത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്ന് ജനങ്ങൾ വിളിച്ചിരുന്നു. കാലാകാലങ്ങളിൽ വന്ന പിന്നെ തിരുമേനിമാരുടെ അല്ലെങ്കിൽ പിന്നെ പൂജ നടത്തുന്നവരുടെ നിശ്ചയപ്രകാരം പല ഭാവങ്ങളിൽ പൂജിക്കുകയും ആ തേജസ്വി ചൈതന്യമൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നെ പരിപൂർണമായിട്ട് പറഞ്ഞാൽ ഇപ്പം ആദിനാരായണൻ ലക്ഷ്മി ഭൂമിദേവി ഇളാദേവി എടവും ബലവും നിൽക്കുന്ന രീതിയിൽ നിൽക്കുന്ന ആദിനാരായണനാണെങ്കിൽ ആണ് സങ്കല്പമെങ്കിലും സന്താന ഗോപാലമൂർത്തിക്കാണ് പ്രാധാന്യം. കുഞ്ഞുങ്ങളുടെ പിന്നെ ഉണ്ടാകാതെ ബുദ്ധിമുട്ടുന്നവർക്കും വിവാഹം നടക്കാൻ താമസമുള്ളവർക്കും ബുദ്ധിമുട്ടുള്ളവർക്കും ഒക്കെ ഇവിടെ വഴിപാട് നടത്തി ഇങ്ങനെയുള്ള കാര്യസാധ്യങ്ങൾ നടന്നതായിട്ട് അനേകം ഉദാഹരണങ്ങളുണ്ട്. വൈശാഖമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഏകാദശിയാണ് ഉത്സവമായി ആചരിക്കേണ്ടതെന്നും ഈ ക്ഷേത്രത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തായി നാശം വന്ന ലക്ഷ്മി സരസ്വതി മൂർത്തിയുടെ ബിംബം ഈ ക്ഷേത്ര സങ്കേതത്തിൽ ഉണ്ടെന്നും ആ വിഗ്രഹത്തിന് ചൈതന്യമുള്ളതിനാൽ വിഗ്രഹത്തിന് കേടുപാടുകൾ തീർത്ത തുല്യ പ്രാധാന്യ പ്രതിഷ്ഠ നടത്തണമെന്നുമായിരുന്നു 2006 ഫെബ്രുവരി 3 നടത്തിയ അഷ്ടമംഗല്യ പ്രശ്നത്തിന്റെ പ്രശ്നവിധി. ക്ഷേത്രത്തിലെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് വിശദീകരിച്ചു ക്ഷേത്രം മേൽശാന്തി. ഇത് കുടക്കച്ചിറ ആദിനാരായണ സ്വാമി ക്ഷേത്രമാണ്. വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ്, വളരെ ചെറുതെങ്കിലും വളരെ പുരാതനമായ പാരമ്പര്യമുള്ളൊരു ക്ഷേത്രമാണ് കുടക്കച്ചിറ ആദിനാരായണ സ്വാമി ക്ഷേത്രം. ആദിനാരായണ സ്വാമി സങ്കല്പം ഈ പ്രദേശങ്ങളിൽ വളരെ ചുരുക്കമാണ്. അതായത് മഹാവിഷ്ണുവിൻ്റെ ആദിനാരായണ സങ്കല്പമാണ് ഇവിടെയുള്ളത്.
इन अष्टमरोहिणी दिवस नाम श्रीकृष्ण संकल्प इवे पूजक इवे लक्ष्मी नरसिंह लक्ष्मी नरसिंह मूर्ति इवे उपयुट प्रश्नवशा अगर काू लक्ष्मी नरसिंह मूर्ति श्रीकोविल पणि इनको पुनरुद्धारण भाग लक्ष्मी नरसिंह श्रीकोविल अदलास लक्ष्मी नरसिंह पूज इवेकूं इो लक्ष्मी नरसिंह पूज इे रे इन अशेम इन वैक तंत्री तंत्री कार्मिकत् कलशम वैक दीपाराधन दीपाराधन शेष कलशतिशेम रात्रि 12 मणी की श्रीकृष्ण जयंती समयत नमुक अवतार पूज अवतार पूज प्रत्येक नाम उपमांगार पूज समय निवेदिक ई अंत वाली प्रत्येक अब इन रात्रि 12 मणी की अवतार पूज वैक तंत्री कलश पूज उ रे लक्ष्मी नरसिंह पूज और वाली जीर्णोद्धारण प्रवर्तन इन ई फोर न्यूज़ पाला।